വെൽക്കം ബാക്ക് ടു മീഡിയ റൂം. ഇന്നിനോടൊപ്പം ഇവിടെ ഡോക്ടർ രാധാ പാലപ്പെട്ടിയാണ്. ഡോക്ടർ കോസ്മോപോളിറ്റൻ മെഡിക്കൽ സെന്ററിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഡോക്ടർ ഇന്ന് ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വിളിക്കാം, വിളിച്ച് ഡോക്ടറോട് നേരിട്ട് ചോദിച്ചറിയാവുന്നതാണ്. ഡോക്ടർ, അപ്പം ബ്രേക്കിന് പോകുന്നതിന് മുമ്പായിട്ട് മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ, ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ പറയും. ഇനിയും സ്ത്രീകളുടെ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പറയുക ഡോക്ടർ? ഇപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലേറ്റ് മാരേജസ്. ഇപ്പോൾ എല്ലാ കുട്ടികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാരേജ്. അത് കഴിഞ്ഞ് പിന്നെ അവർ സെറ്റിൽ ചെയ്യാൻ വീണ്ടും കുറച്ച് സമയം അവർ ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അത് ഫീമെയിൽസിന് ഏജ് കൂടുന്തോറും അവരുടെ ഓവറിയിലുള്ള എഗ്ഗ്, നമ്മളുടെ ജനിക്കുമ്പോൾ തന്നെ പ്രീ ഫിക്സ്ഡ് ആണ് എഗ്ഗിൻ്റെ നമ്പർ. ഒരു റീപ്രൊഡക്റ്റീവ് ലൈഫിൽ 450 എക്സേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഈച്ച് മന്ത്ലി സൈക്കിളിൽ ഒന്ന് പോവും. അപ്പോൾ സപ്പോസ് ഒരു 12 ഇയേഴ്സിൽ മെനാർക്കി തുടങ്ങിയ കുട്ടിയാണ്, അല്ലെങ്കിൽ 14 ഇയേഴ്സിൽ ഓവുലേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കല്യാണം 28-29 ഇയേഴ്സ് ആകുമ്പോഴേ ഒരുവിധം കഴിക്കും, എഗ്ഗ് കഴിഞ്ഞു. പിന്നെ അപ്പോൾ ആ ഒവേറിയൻ റിസർവ് കുറഞ്ഞു വരുന്നത് ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ബിറ്റ്വീൻ 20-22 and 30 ഇയേഴ്സിൽ പ്രെഗ്നന്റ് ആവുന്നതും ഫാമിലി കംപ്ലീറ്റ് ആവുന്നതാണ് എപ്പോഴും നല്ലത്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. അമൃത, ഓക്കെ, ഡോക്ടർ ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ മെയിലായിരുന്നു മാരേജ്, പക്ഷെ ഇത്രയായിട്ട് കൺസീവ് ആവുന്നില്ലായിരുന്നു. അപ്പം ഡോക്ടറെ കാണിച്ചു, അപ്പൊ ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യപ്പം ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോ അമൃതയ്ക്ക് എത്ര വയസ്സായി? 25. ഇപ്പോ മെയിലാണ് മാരേജ് കഴിഞ്ഞത്, ഇപ്പൊ 1 ഇയർ ആയിട്ടില്ല. മെയ് മുതൽ നിങ്ങൾ ഒന്നിച്ച് തന്നെയാണോ താമസിക്കുന്നത്? ജൂണില് ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ജൂലൈയില് ഞാൻ വന്നു. ഓക്കെ, അപ്പോ മിനിമം ഒരു 6 months 8 months എങ്കിലും നിങ്ങൾ ഒന്നിച്ച് വേണം. പിന്നെ അതേപോലെ ഇപ്പൊ പിരീഡ് വരുമ്പോ ശക്തിയായ വയറുവേദന, പിരീഡ്സ് ഒക്കെ റെഗുലർ അല്ലേ? പിരീഡ്സ് റെഗുലർ ആണ്, പക്ഷെ സെക്കൻഡ് ഡേ ഭയങ്കര വയറുവേദനയാണ്. സെക്കൻഡ് ഡേല? അപ്പൊ എന്തായാലും ഒരു സ്കാൻ ഒക്കെ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റും. പിന്നെ ഹസ്ബൻഡ് ഏത് ഫീൽഡിലാ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, അപ്പോ കുറെ നേരം ഇരുന്നിട്ടുള്ള ജോലി അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ജോലി ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ, ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ മാത്രം പെട്ടെന്ന് തന്നെ ടെസ്റ്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3-4 months കൂടി വെയിറ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇൻഫെക്ഷന്റെ കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നമ്മളുടെ നമുക്ക് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതായത് എക്സ്പെഷ്യലി ക്ലമീഡിയ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയൽ, അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അത് കോണ്ടാക്ട് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് ക്ലമീഡിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈഫിനുണ്ടെങ്കിൽ ഹസ്ബൻഡിന് കിട്ടും, ഹസ്ബൻഡിനുണ്ടെങ്കിൽ വൈഫിനും കിട്ടും. ആ ക്ലമീഡിയൽ ഇൻഫെക്ഷൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംറ്റംസ് ഒന്നും, ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് വജൈനയിൽ ചൊറിച്ചിലോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ അവിടെ ചൊറിച്ചിലൊക്കെ വരാം. പക്ഷേ ഇതിന് ചൊറിച്ചിലോ നീറ്റലോ ഒന്നും അധികം ഉണ്ടാവില്ല. പക്ഷെ ഇത് നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ ഈ ഫെലോപ്പിയൻ ട്യൂബിനെ എല്ലാം കേടുവരുത്തുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഈ ക്ലമീഡിയ എന്തെങ്കിലും വേറെ ആവശ്യത്തിന് ഡോക്ടർ അടുത്ത് പോയാലും അവർ ഈ ക്ലമീഡിയൽ ഇൻഫെക്ഷൻ ഉണ്ടോന്ന് ചെക്ക് ചെയ്യും. നമ്മളുടെ ഇവിടെയും നാട്ടിലൊന്നും അത് അത്ര പ്രചാരത്തിൽ വന്നിട്ടില്ല. പക്ഷെ ക്ലമീഡിയ ഇൻഫെക്ഷൻ ഇൻഫെർട്ടിലിറ്റി, ട്യൂബൽ ഇൻഫെർട്ടിലിറ്റി, അതായത് ട്യൂബിന്റെ പ്രോബ്ലം വരുത്തുന്ന ഒരു ബാക്ടീരിയ ആണ്. ഓവേറിയൻ റിസർവ് കുറയുന്നതുമാണ്. രണ്ടാമതായിട്ട് ഒബിസിറ്റി, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഒബിസിറ്റി വരുമ്പോൾ ഇൻആക്ടിവിറ്റി ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ അവർ മെലിഞ്ഞ കുട്ടികളായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ പ്രത്യേകമായിട്ട് ജോലി അധികം ഒരു ഹാർഡ് വർക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് വെക്കാം, അതായത് 3-4 months ഒരു 8 kg 10 kg ഒക്കെ കൂടുന്നവർ കണ്ടിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഒരു ഒപ്റ്റിമം വെയിറ്റ് പോയി ഒബിസിറ്റിയിലേക്ക് പോകുമ്പോൾ ഓവറി വർക്ക് ചെയ്യില്ല. ഓവറി വർക്ക് ചെയ്യാതെ ആകുമ്പോൾ പിരീഡ്സ് ഇറഗുലർ ആവും, പോളിസിസ്റ്റിക് ഓവറിയിലേക്ക് ഉള്ള ഒരു തുടക്കമായിരിക്കും അത്. അങ്ങനെയാകുമ്പോൾ പിന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആവില്ല.
അപ്പൊ പിരീഡ് വരാതെ ആവുമ്പോ നാച്ചുറലി ദേ വിൽ തിങ്ക് ദേ ആർ പ്രെഗ്നന്റ് പക്ഷേ പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആവുമ്പോ ദേ ഗെറ്റ് ടെൻസ്ഡ് അപ്പൊ ആ ഒരു ഇത് വരാതിരിക്കാൻ നമ്മളുടെ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് റെഗുലർ എക്സസൈസ് അതാണ് അതൊരു റിസ്ക് ഫാക്ടറാണ് ഒബിസിറ്റി പിന്നെ ഉള്ളത് നമുക്ക് ഇൻഫെക്ഷൻസ് ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വൈറ്റ് ഡിസ്ചാർജ് കൂടുതലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം ഓക്കെ പിന്നെ നമുക്ക് മുമ്പ് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോയെന്ന് ഈ ടി ബി പോലെയുള്ള അസുഖങ്ങളും ഈ യൂട്രസിനെയും അതേപോലെ ട്യൂബിനെയും എഫക്റ്റ് ചെയ്യും അപ്പോൾ അത് മുമ്പ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സകളും അത് ഇവിടെ ഒന്നും കാണാറില്ല നമ്മളുടെ നാട്ടിൽ ഇന്ത്യയിൽ അത് കോമൺ ആയിട്ട് ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് കോസിങ് ഇൻഫെർട്ടിലിറ്റി പിന്നെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ജന്മനാ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് കാണാം അല്ലെങ്കിൽ വളരെയധികം വെയിറ്റ് കുറഞ്ഞവർക്കും ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് വരും ഹൈപ്പോതലാമിക് അമെനോറിയ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് വരേണ്ട ഹോർമോൺസ് ഓവറിയിലേക്ക് ഓവറിയെ വർക്ക് ചെയ്യിക്കാൻ വേണ്ട ഹോർമോൺസ് വളരെ കുറവായിരിക്കും ഇപ്പോൾ അത്ലറ്റ്സ് അതുപോലെ വളരെയധികം മെലിഞ്ഞ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ ഒരു മോഡൽസിനെ പോലെ ആവണമെന്ന് വിചാരിച്ച് തീരെ ഭക്ഷണം കഴിക്കാതെ വല്ലാതെ വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്കും ഇങ്ങനെ പിരീഡ് ഇറഗുലറായിട്ട് വരിക പിരീഡ് തീരെ വരാതിരിക്കുക അവരിലും ഇൻഫെർട്ടിലിറ്റി ഫാക്ടേഴ്സ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്കും അങ്ങനെ കാണാറുണ്ട് അതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഡോക്ടർ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ വരെ വെയിറ്റ് ചെയ്യണം ഒരു ഡോക്ടറെ കാണാനായിട്ട് ആ അത് ഇൻഫെർട്ടിലിറ്റി ബൈ ഡെഫിനിഷൻ ഇറ്റ്സെൽഫ് ഒരു 1 ഇയർ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് ഫോർ ദ കപ്പിൾ അതാണ് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും ഇപ്പം എന്തെങ്കിലും ഇതേപോലെ ഫാക്ടേഴ്സ് വയറുവേദനയോ അല്ലെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ വളരെയധികം വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേറെ എന്തെങ്കിലും വേരിക്കോസിൽ പോലെ സ്വെല്ലിങ് സ്ക്രോട്ടത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനോ അല്ലെങ്കിൽ ഇപ്പോൾ വൈഫിനും ഹസ്ബൻഡിനും തന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ 1 ഇയർ വെയിറ്റ് ചെയ്യാതെ പിന്നെ ഏജ് ഏജ് അബവ് 30 ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സീ ദ ഡോക്ടർ ആസ് ഏർലി ആസ് പോസിബിൾ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കോമോർബിഡിറ്റി അതായത് റെഗുലർ സൈക്കിൾസ് അല്ല കുറേയധികം തടി കൂടുതലാണ് അല്ലെങ്കിൽ ഫേസിലൊക്കെ ഹെയർ വരുന്നുണ്ട് പോളിസിസ്റ്റിക് പ്രോബ്ലത്തിൻ്റെ ഒരു ഇതാണ് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിംപ്റ്റം ബിക്കോസ് ഔട്ട് ഓഫ് ദ ഇതിൽ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണും അല്ല എല്ലാം നോർമൽ ആണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഒരു ഡോക്ടറെ കാണുന്നത് അത്യാവശ്യം ഒരു പ്രീ പ്രഗ്നൻസി കെയർ എന്ന് പറയും പ്രീ പ്രഗ്നൻസി കെയർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർക്ക് അറിയില്ല എന്തെല്ലാം അവരെ ചെയ്യണം എന്ത് കഴിക്കണം എന്നാണ് അവരെ ഫെർട്ടൈൽ ഡേയ്സ് അല്ലെങ്കിൽ ഏർലി പ്രഗ്നൻസിയിൽ അവർക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം ഫോളിക് ആസിഡ് എന്തിനാണ് കഴിക്കുന്നത് അതുപോലെ റുബല്ല അഞ്ചാമ്പനി അത് വളരെ ഡേഞ്ചറസ് ആണ് പ്രഗ്നൻസിയിൽ വന്ന അപ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റി അവർക്കുണ്ടോ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടോ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്തെല്ലാം ടെസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രീ പ്രഗ്നൻസി കെയർ എന്നുള്ള പോലെ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് അതിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനത്തെ കുറച്ച് അഡ്വൈസ് കൊടുക്കും കുറച്ച് വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻസും കൊടുക്കും അത് എനിക്ക് തോന്നുന്നു ഒരു ഒരു ഷുവർ സ്റ്റാർട്ടിന് അത് നല്ലതായിരിക്കും ഒരു നല്ലൊരു തുടക്കം എപ്പോഴും കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞാൽ അറിഞ്ഞിരിക്കാൻ നല്ലതാണ് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് ചിലപ്പം ഇങ്ങനെ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഇൻഫെർട്ടിലിറ്റി എന്താ പറയുക പ്രെഗ്നന്റ് ആവുന്നില്ലെന്ന് അറിയുമ്പോഴായിരിക്കും ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത് പലരും അപ്പോൾ ആദ്യമേ നമ്മൾ കുറേ മുൻകരുതലുകൾ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ആ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് പോവാതെ അവർക്ക് പലപ്പോഴും എന്നോട് പേഷ്യൻസ് പറയാറുണ്ട് ഇങ്ങനെ വെയിറ്റ് ഒപ്റ്റിമൈസ് ആക്കണം എന്നൊന്നും നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മളിങ്ങനെ ടാബ്ലറ്റ്സ് കഴിച്ചു ആക്ടിവിറ്റി വേണം എന്നാരും പറഞ്ഞു തന്നിട്ടില്ല അതുപോലെ ഇപ്പോൾ നമ്മൾ നേരത്തെ കോളർ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് എന്തോ ഒരു ഒരു ഇതിലെ യൂട്രസിൽ ഇട്ടിട്ടുണ്ടെന്ന് അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് നല്ലതല്ല ഫസ്റ്റ് പ്രഗ്നൻസിക്ക് മുന്നേ അത് നല്ലതല്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അറിയാം എപ്പോഴും നമ്മൾ ഒരു ബേബി ആയ കഴിഞ്ഞ ശേഷമാണ് കോപ്പറേറ്റീവ് അഡ്വൈസ് ചെയ്യാറുള്ളൂ പക്ഷേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവർ ചില സ്പെഷ്യൽ കേസിലൊക്കെ കോപ്പറേറ്റീവ് പറയാറുണ്ട് പക്ഷേ എപ്പോഴും ഒരു ഫാമിലി ആഗ്രഹിക്കുന്നവർ ഒരു യങ് കപ്പിൾ ഒരു കോപ്പറേറ്റീവ് യൂസ് ചെയ്യുന്നത് ട്യൂബിനൊന്നും അത്ര നല്ലതായിരിക്കില്ല അതുപോലെ തന്നെ കോൺട്രാസെപ്റ്റീവ് പിൽസിന്റെ കാര്യം എത്ര നാൾ എടുക്കണം ഇങ്ങനെ കണ്ടിന്യൂസ് രണ്ട് വർഷമൊക്കെ എടുത്തോണ്ടിരിക്കുന്നു അതെ അതെയല്ല ഡോക്ടറെ കണ്ടിട്ട് തന്നെ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ ബിക്കോസ് കോൺട്രാസെപ്റ്റീവ് പിൽസ് എപ്പോഴും ബ്രസ്റ്റിനൊന്നും അത്ര നല്ലതല്ല ഓവറി പ്രൊട്ടക്റ്റ് ചെയ്യും ബിക്കോസ് ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യും അതാണ് അതിന്റെ ആക്ഷൻ പക്ഷേ യൂട്രസിന്റെ നെക്കിനും ബ്രസ്റ്റിനും ഇത് ഹോർമോൺ ടാബ്ലറ്റ് ആയതുകൊണ്ട് പ്രൊലോങ് ചെയ്യാതെ കഴിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു മോണിറ്ററിംഗ് കൂടി ആവശ്യമാണ് അതുകൊണ്ട് ഡോക്ടർ ഇപ്പം നമ്മളിപ്പം ഇത് ഇൻഫെർട്ടിലിറ്റി പറ്റി പറഞ്ഞു ഇനി അതിനുള്ള സ്റ്റെപ്സ് എന്തോ ബേസിക് അതിൻ്റെ ഇനിഷ്യൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അതെ അതെ ഇനീഷ്യലി ഇപ്പോൾ 1 ഇയർ ട്രൈ ചെയ്തു അല്ലെങ്കിൽ 2 ഇയർ ട്രൈ പോകുന്ന മുമ്പായി നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഹലോ നമസ്കാരം ആരാ സംസാരിക്കുന്നേ
ഹലോ, ഞാൻ ജമീല. ഡോക്ടറോട് ചോദിച്ചോളൂ. ആ പറയൂ ജമീല. ഹലോ, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കൂ ജമീല. ഹലോ, ചോദിച്ചോളൂ. ലാസ്റ്റ് പീരീഡ് ആഗസ്റ്റ് 18-ന് വന്നത്. അതിനുശേഷം വന്നിട്ടില്ല. ഓക്കെ. വയറുവേദനയുണ്ട്. ഓക്കെ. പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. നിങ്ങളുടെ പീരീഡ്സ് എപ്പോഴും കൃത്യമാണോ? ആ കൃത്യമാണ്. ഇപ്പൊ 3 മാസമായി തെറ്റിയിട്ടു. ആ ഈ 3 മാസത്തിന് മുമ്പ് എന്തെങ്കിലും വേറെ അസുഖങ്ങൾ എന്തെങ്കിലും വന്നിരുന്നോ? ഇല്ല ഇല്ല, പ്രത്യേകിച്ചിട്ടൊന്നും. ഞാനേ ഇത് ഉംറക്ക് പോയി പോയിരുന്നു. അപ്പൊ മെൻസസ് നിൽക്കാത്തോണ്ട് ടാബ്ലറ്റ് കഴിച്ചിരുന്നു. ആ ഓക്കെ ഓക്കെ. ആ അപ്പൊ അത് അതിന്റെ ഒരു ഇഫക്റ്റ് കൊണ്ടായിരിക്കും ഡിലേ വന്നിട്ടുണ്ടാവുക. പ്രഗ്നൻസി അല്ല എന്നുള്ളത് ഷുവർ ആക്കുക. അപ്പൊ വെയിറ്റ് ചെയ്താൽ പീരീഡ്സ് വരുത്തോളും. വന്നിട്ടില്ലെങ്കിൽ അതിന്റെ ടാബ്ലറ്റ്സ് കഴിച്ചാൽ മതി. അല്ല, അതിപ്പോ എനിക്ക് തോന്നുന്നത് അടുത്തതിന് പീരീഡ് വരുമായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ഡോക്ടർ. അപ്പൊ ഇതിനുള്ള ടെസ്റ്റിന്റെ കുറിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ നമ്മൾ ആദ്യം ഇവരുടെ എല്ലാ ഹിസ്റ്ററിയാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ ഒരു നാച്ചുറൽ ലൈഫ്, അത് നാച്ചുറൽ റിലേഷൻഷിപ്പ് തന്നെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ബിക്കോസ് ബോത്ത് ആർ ടയേർഡ്. അപ്പോൾ എല്ലാവരും ഒരു അണ്ടർ ദി ഇംപ്രഷൻ 14th day ഓവുലേഷൻ നടക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ, അല്ലെങ്കിൽ ഗൂഗിളിൽ വായിച്ചപ്പോൾ 14th day ഒരു കോണ്ടാക്റ്റ് വന്നാൽ ബേബി വരും എന്നുള്ള, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവും എന്നുള്ള ഒരു ധാരണയിലാണ് പോകുന്നത്. പക്ഷേ അത് വളരെ കുറവാണ്. അങ്ങനെ സംഭവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഒരു കോഹാബിറ്റേഷൻ, അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അറ്റ്ലീസ്റ്റ് മിഡിൽ 10 days ഒരു 28-day cycle മിഡിൽ 10 days വേണം. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ സൈക്കിൾ ലെങ്ത് ഓവുലേഷൻ ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറാം. അപ്പോൾ ആ ഫെർട്ടൈൽ ഡേയ്സ് ഏതാന്ന് അറിഞ്ഞിട്ട് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും നമ്മൾ ഒരു ഫാമിലി ബിഗിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് ഒരു 3-4 months എങ്കിലും ഇങ്ങനത്തെ കോ ഹാബിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുണ്ടോയെന്നുള്ളത് നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കും. പിന്നെ അതേപോലെ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ ഡിസ്മെനോറിയ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് ഓവറി നോർമലാണോ. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഓവറിയുടെ മോർഫോളജി നോർമലാണോ. പിന്നെ അതുപോലെ മിഡിൽ ഓഫ് ദ സൈക്കിളിൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രോമിനൻറ്റ് ഫോളിക്കിൾ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾ ട്രൈ ചെയ്യൂ, പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വ്യക്തമായിട്ടും ഓവറിൽ നിന്ന് എഗ്ഗ് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇത് ചെയ്യുന്നത് 21st day, അതായത് 28-day cycle 21st day നമ്മളൊരു ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 35-day cycle ആണെങ്കിൽ അത് അതിനനുസരിച്ച് ആ ഡേ മാറും. സൈക്കിൾ ലെങ്ത് അനുസരിച്ചാണ് നമ്മൾ ഈ ഹോർമോൺ ടെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് യൂട്രസിന് എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, യൂട്രസ് ലൈനിങ് നല്ലതാണോ അത് അറിയാൻ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും വജൈനയിൽ ഡോക്ടർ ചെയ്യുമ്പോൾ വജൈനയിലേക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, യൂട്രസിൻ്റെ നെക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൂടുതലായിട്ട് ഡിസ്ചാർജോ ഇൻഫെക്ഷനോ ഉണ്ടോ എന്നും അതും അറിയാൻ പറ്റും. ഇതെല്ലാം ഒരു ദിവസം തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, ഹസ്ബൻഡിന് അവർക്ക് തന്നെ അറിയാം അവർക്ക് സ്വെല്ലിങ്ങോ എല്ലാം ഒരു പ്രോബ്ലം ഇല്ല. ഒരു യങ് കപ്പിൾ ആണെങ്കിൽ അവർക്ക് ഒരു സെമൻ അനാലിസിസ് അഡ്വൈസ് ചെയ്യാറുണ്ട്. ബേസിക്കലി ബിഗിനിങ്ങിൽ തന്നെ നമ്മളൊരു ട്യൂബൽ ടെസ്റ്റ് പറയാറില്ല. ഇപ്പോൾ ഒരു വർഷം ചെയ്തിട്ടും വന്നിട്ട് ഇങ്ങനത്തെ കോമോർബിഡിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് സെമൻ അനാലിസിസ് ആണ്. അപ്പോൾ സെമൻ അനാലിസിസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഓവുലേഷൻ നല്ലതുമാണെങ്കിൽ ആ സെമൻ പ്രോബ്ലം ആദ്യം ട്രീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് എന്തെങ്കിലും കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ട്യൂബൽ ടെസ്റ്റ് ചെയ്യണം. ട്യൂബൽ ടെസ്റ്റ് ചെയ്ത് സെമൻ അനാലിസിസും ചെയ്ത് എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഏജ്, ഇപ്പോൾ ഏജ് കൂടുതലാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ വേറൊരു ഹയർ സെൻറ്റേഴ്സിലേക്ക് റെഫർ ചെയ്യണം, ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിൽ. ഇത്ര ഇപ്പോൾ 2 വർഷമായി. ഇപ്പോൾ ആദ്യത്തെ വർഷം കഴിഞ്ഞു, ഡോക്ടറെ കണ്ടു, ട്യൂബ് ടെസ്റ്റ് ചെയ്തു, സെമൻ അനാലിസിസ് ചെയ്തു, എന്നിട്ടും ഒന്നും ആയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് 2 years. അങ്ങനെയാവുമ്പോൾ നമ്മളിപ്പോൾ 22-year-old ആണെങ്കിൽ ഈസിലി വി ക്യാൻ വെയിറ്റ്. ഒരു 30-year-old ആണെങ്കിൽ വി ഡെഫിനറ്റ്ലി നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിൽ തന്നെ പോകേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ തന്നെ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഡോക്ടറോട് ചോദിച്ചോളൂ സവിത. ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ. ഡോക്ടർ, 10 മാസമായി. ആ പറഞ്ഞോളൂ.
പാല് കൊടുക്കല്ലേ കുട്ടിക്ക്? അപ്പൊ പാല് കൊടുക്കുമ്പോ പാലിന്റെ ഹോർമോണിന്റെ ലെവല് നമ്മുടെ ബ്ലഡിൽ കൂടുതലായിരിക്കും, പ്രൊലാക്ടിൻ. അങ്ങനെ വരുമ്പോ പീരീഡ്സ് വരില്ല കേട്ടോ. അപ്പൊ അതിന്റെ പാലിന്റെ അളവ് കുറഞ്ഞു വരുമ്പോ മിക്കവാറും ചില സ്ത്രീകൾക്ക് ഒരു വർഷം ഒന്നര വർഷമൊക്കെ വരുമ്പോഴേ വരുള്ളൂ പിരീഡ്. അത് പേടിക്കണ്ട. പക്ഷെ എന്നിരുന്നാലും ഈ ഇതിന്റെ ഇടയിൽ പ്രെഗ്നന്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രിക്കോഷൻ എടുക്കണം. പിരീഡ് വന്ന് എന്താ അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ക്ഷീണോ ഡൗട്ടോ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടി വരും. വേറെ ടെസ്റ്റ് ഒന്നും ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. സിസേറിയൻ ആയതുകൊണ്ട് രണ്ടു വർഷങ്ങളിൽ ആയിട്ട് പ്രഗ്നന്റ് ആവുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ഡോക്ടർ, അപ്പം ടെസ്റ്റിനെ കുറിച്ചായിരുന്നു. അപ്പം അതാണ് പ്രൈമറി നമ്മൾ ചെയ്യുന്നത് ഡേ 21 പ്രൊജസ്ട്രോൺ, പിന്നെ ലേഡി എക്സാമിൻ ചെയ്യുന്നത് സെമൻ അനാലിസിസ്. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടും തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി. അപ്പോൾ അതും നമ്മൾ പറയാറുണ്ട് പേഷ്യൻസിനോട്, തൈറോയിഡ് ലെവൽ എക്സ്പെഷ്യലി ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ കുറച്ച് തടിയൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ, ലേഡീസിനാണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. തൈറോയിഡ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ആ ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി. സെമൻ അനാലിസിസ് ഇവിടെ കൂടുതലായിട്ട് കാണുന്ന പ്രോബ്ലം മോട്ടിലിറ്റിയുടെ പ്രോബ്ലമാണ്. കൗണ്ടൊക്കെ ഒരുവിധം നോർമലായിരിക്കും, പക്ഷെ മോട്ടിലിറ്റി പ്രശ്നം. അപ്പം അതിന് നമുക്ക് ഡെഫിനറ്റ് മരുന്ന് കൊടുക്കാവുന്നതാണ്. മരുന്ന് കൊടുത്ത് പലർക്കും നല്ല റിസൾട്ട് വരാറുണ്ട്. അതുപോലെ ഡോക്ടർ, ഇപ്പം പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അതെ, സെക്കൻഡറി ട്രീറ്റ്മെന്റ് അതെന്തൊക്കെയാണ്? ഇപ്പൊ ഈ പ്രൈമറി ട്രീറ്റ്മെന്റിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും, ഡേ 21 പ്രൊജസ്ട്രോൺ വിൽ ബി നോർമൽ, സൈക്കിൾ ലെങ്ത് നോർമൽ ആണ്, സെമൻ അനാലിസിസ് നോർമൽ ആണ്, ഫെല്ലോപ്പിയൻ ട്യൂബ് നോക്കിയപ്പോൾ അതും പേറ്റന്റ് ആണ്, ബട്ട് ദേ ആർ നോട്ട് കൺസീവിങ്. അങ്ങനെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി. മേ ബി ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ സെമൻ സ്പേം ചെല്ലുമ്പോൾ നമ്മളുടെ ബോഡി ഈ ഔട്ട്സൈഡ് സെമനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആൻറ്റി സ്പേം ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ യൂട്രസ് ഹോസ്റ്റൈലായിരിക്കാം, അങ്ങനെ പ്രഗ്നൻസി വളരാത്തതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞിട്ട്, അത് അതുപോലെ കുറച്ച് മോട്ടിലിറ്റി, സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറവുള്ളവർക്കും ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ ചെയ്യും. അതായത് സ്പേമിനെ എടുത്ത് വാഷ് ചെയ്തിട്ട് നല്ല സ്പേമിനെ നമ്മൾ സിറിഞ്ചിലെടുത്ത് യൂട്രസിലേക്ക് വെക്കുന്നതാണ് ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ. അതൊരു സ്റ്റെപ്പ്. പിന്നെ വരുന്നത് ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ആണ്. ഓക്കെ, അതുപോലെ ഡോക്ടർ, ഈ അസിസ്റ്റഡ് ഈ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് അതെന്തൊക്കെയാണെന്ന് പറയുമോ? ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ, നാച്ചുറലി എഗ് ഓവത്തുനിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്യൂബിലാണ് വരുന്നത്. ട്യൂബിൽ പിക്ക് ചെയ്ത് ട്യൂബിൽ, ആംബിൾ ഓഫ് ദ ട്യൂബിലിരിക്കും. സ്പേം യൂട്രസിലെ കൂടെ ട്യൂബിലൂടെ അവിടെ എത്തി, അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട്, ഒന്നുകിൽ സ്പേമിന് മോട്ടിലിറ്റി കുറവായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്പേമിൻ്റെ കൗണ്ട് കുറവായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ട്യൂബൽ ബ്ലോക്ക്, അല്ലെങ്കിൽ ഓവറിയിൽ നിന്ന് എഗ് റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലത്തിനൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ട് എഗ്ഗും ഓവും ഫെർട്ടിലൈസ് ചെയ്യാണ്. അതിനാണ് ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അതിൽ രണ്ടാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഒന്ന് IVF ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി, ഇൻ വൈവോ ഇൻസൈഡ് ദ ബോഡി. അപ്പോൾ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓവറിയിൽ നിന്ന് എഗ്ഗ്, അപ്പോൾ നാച്ചുറൽ സൈക്കിളിൽ ഒരു എഗ്ഗ് അല്ലെങ്കിൽ വളരെ റയറായിട്ട് രണ്ട് എഗ്ഗ് വരും. അങ്ങനെയാണ് നാച്ചുറലി ട്വിൻ പ്രഗ്നൻസി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊസീജർ ചെയ്യുമ്പോൾ അതിന് ഒരു എഗ്ഗ് പോരാ, കൂടുതൽ എഗ്സ് വേണം. പക്ഷെ ആ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, അതേപോലെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, അതുപോലെ ക്വൈറ്റ് സ്ട്രെസ്ഫുൾ ആണ്. സോ ബിഫോർ ഗോയിങ് ഫോർ സച്ച് എ പ്രൊസീജിയർ, യു ഷുഡ് ബി മെന്റലി പ്രിപ്പയർഡ്. മെന്റലി, ഫൈനാൻഷ്യലി, എവറി പ്രിപ്പറേഷൻ ആവശ്യമാണ്. ബിക്കോസ് ടൈം കൺസ്യൂമിങ് മീൻസ് ഒരു ഇതിൽ പ്രൊസീജിയറിൽ തന്നെ സക്സസ്ഫുൾ ആവണമെന്നില്ല. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഏജ്, എക്സ്പെഷ്യലി ഫീമെയിൽ പാർട്ട്ണറുടെ ഏജിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ബിലോ 30 ഇയേഴ്സ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 40-45% സക്സസ് ഉണ്ട്. അങ്ങനെ എവറി 5 ഇയേഴ്സിൽ 2-3% ചാൻസ് കുറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഒബിസിറ്റി, വെയ്റ്റ് ഒപ്റ്റിമൈസേഷൻ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേയും വെയ്റ്റ് ഒപ്റ്റിമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ഒവേറിയൻ റിസർവ് നോക്കണം. നമ്മളുടെ തന്നെ ഓവറി സ്റ്റിമുലേറ്റഡ് ആവണമെങ്കിൽ ഒവേറിയൻ റിസർവ് നമുക്ക് നോക്കാം, എത്ര ഫോളിക്കിൾസ് അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ ആൻറ്റിമുള്ളേറിയൻ ഹോർമോൺ അങ്ങനെ പല പല ടെസ്റ്റുകളുണ്ട്. അതെല്ലാം ചെയ്യും, അതെല്ലാം ഈ സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സിൽ ചെയ്യും. പിന്നെ അതെല്ലാം നോർമലായെല്ലാം ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ ശേഷം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ എഗ്ഗ് ഓവറിന്ന് കൂടുതൽ എഗ്ഗ് വരാനുള്ള ഇഞ്ചെക്ഷൻസും മരുന്നുകളും തരും. അതിനെ സൂപ്പർ ഓവുലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ സൂപ്പർ ഓവുലേഷന് വേണ്ടി നമ്മൾ മരുന്നും ഇഞ്ചെക്ഷൻസും തരുമ്പോൾ ഓവറി കുറച്ച് വലുതാവും, കൂടുതലായിട്ട് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എഗ്ഗിനെയൊക്കെ ഒരു നിശ്ചിത ദിവസം ആ ഓവറിയിൽ നിന്ന് എടുക്കും. എടുത്തിട്ട് ഒരു ഡിഷിൽ സ്പേം, നല്ല സ്പേമിനെ അതിൽ ആഡ് ചെയ്യും. അതാണ് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അങ്ങനെ ഫെർട്ടിലൈസ് ചെയ്ത എംബ്രിയോനെ വീണ്ടും നമ്മൾ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ അത് ഒരു പ്രൊസീജിയർ. പിന്നെ തീരെ സ്പേം കൗണ്ട് കുറവാണ്, വളരെ കുറവാണെങ്കിൽ ഒരു നല്ല സ്പേമിനെ എടുത്തിട്ട് ഡെഫിനറ്റ് ആയിട്ട് നമുക്കറിയാം ആ എഗ്ഗ് ഫെർട്ടിലൈസ്ഡ് ആയി എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ആ നല്ല എഗ്ഗിനെ എടുത്ത് ഒരു നല്ല സ്പേമിനെ അതിലേക്ക് നമ്മൾ പിപ്പറ്റ് വഴി ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് ഇക്സി, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. അപ്പോൾ അത് ഫെർട്ടിലൈസ്ഡ് ആവും, എന്നിട്ട് പിന്നെ ആ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ നമ്മൾ യൂട്രസിൽ വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇൻവേർട്ടർ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, അതിൽ ഫസ്റ്റ് പ്രൊസീജിയർ ഫീൽ ആണെങ്കിൽ എത്ര നാൾ വെയിറ്റ് ചെയ്യണം അത് നെക്സ്റ്റ് സൈക്കിളിൽ? അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്കൊരു 6 എംബ്രിയോനെ കിട്ടി. അപ്പോൾ ഒരു എംബ്രിയോ ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ, 2 എംബ്രിയോ മാത്രമാണ് നമ്മൾ ഒരു തവണ വെക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചില കേസിൽ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് അതിന് സെറ്റ് എന്ന് പറയും. അപ്പോൾ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ, മൾട്ടിപ്പിൾ പ്രെഗ്നൻസിയുടെ ബാഡ് ഇഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. മൾട്ടിപ്പിൾ പ്രെഗ്നൻസി വരുമ്പോൾ ചിലപ്പോൾ അബോർഷൻ, പ്രീമച്യൂർ ലേബർ, പല കോംപ്ലിക്കേഷൻസും വരാം. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എംബ്രിയോസിനെ എല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ ആ ഫ്രീസ്ഡ് എംബ്രിയോസിനെ നെക്സ്റ്റ് സൈക്കിളിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതുപോലെ ബിഫോർ ഗോയിങ് ഫോർ ഇതിന് വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുക? ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്ഷൻ, അതിന് പോകുന്നതിൻ്റെ മുമ്പേ ഇങ്ങനെ ഫെയിലിയർ വരാം. അതേപോലെ സൂപ്പർ ഓവുലേഷൻ നടക്കുന്നതുകൊണ്ട് ഓവറി വലുതാവുന്നതുകൊണ്ട് ഓവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട്, അത് പൊട്ടൻഷ്യലി ഒരു ഡേഞ്ചറസ് കണ്ടീഷനാണ്. എന്താന്ന് വെച്ചാൽ ഓവറി വളരെയധികം വലുതാവും. ഓവറിന്ന് ഓവറിയിൽ സിസ്റ്റ് പോലെ വന്ന് അതിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുമ്പോൾ നമുക്ക് വയറിൻ്റെ ഉള്ളിലൊക്കെ ഫ്ലൂയിഡ്, ശ്വാസംമുട്ട്, അതുപോലെ ഈ വെയിൻസിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുക, കുറേ ഡേഞ്ചറസ്, ആക്ച്വലി ഇറ്റ് ഈസ് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ്. അപ്പോൾ അത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് അത് കൂടുതലായിട്ട് ചാൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൾട്ടിപ്പിൾ പ്രെഗ്നൻസി, ചിലപ്പോൾ നമ്മൾ ഈ 2 എംബ്രിയോ അല്ലെങ്കിൽ 3 എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് അത് വരും, മൂന്നും ഡെവലപ്പ് ചെയ്ത് വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, ചിലപ്പോൾ പ്രീ ടേം ലേബർ, പിന്നെ അതേപോലെ ട്വിൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ബ്ലഡ് സപ്ലൈയുടെ വേരിയേഷനും അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് കൺജെൻറ്റൽ അബ്നോർമാലിറ്റീസ്, കുറേ പ്രശ്നങ്ങൾ വരാം. പിന്നെ ഇക്സിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സ്പേമിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് ഈ എംബ്രിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതെല്ലാം പല ടൈപ്പ് കൗൺസിലിങ്ങിനുണ്ട്. ഈ ഇൻഫെർട്ടിലിറ്റി സെൻ്ററിൽ പോകുമ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻ കൗൺസിലിംഗ്, പിന്നെ അതുപോലെ സൈക്കോളജിക്കൽ സപ്പോർട്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് റിട്ടേൺ ആൻഡ് വെർബലി പറഞ്ഞ് അവർ മനസ്സിലാക്കി തരും. അതിന് ശേഷമാണ് ഇങ്ങനത്തെ പ്രൊസീജിയറിലേക്ക് പോകുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മുടെ സമയത്തെ കഴിയാണ്. വളരെ നന്ദി ഒരിക്കൽ കൂടി വന്നതിന് ഇൻഫെർട്ടിലിറ്റി കുറിച്ചൊക്കെ ഇത്ര വിശദമായിട്ട് പറഞ്ഞു അതിലൊക്കെ. ഓൾറൈറ്റ്, അപ്പം ഇന്നത്തെ ടോപ്പിക് ഇൻഫെർട്ടിലിറ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊരു പിക്ചർ ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പുതിയൊരു ഗസ്റ്റുമായിട്ട്. അൻ്റിൽ ദെൻ ഇറ്റ്സ് മീ ഷെറിൻ. നന്ദി, നമസ്കാരം.